ഏ ലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആണ് ഇന്നത്തെ രണ്ടാമത്തെ മോസ്റ്റ് അവേറ്റഡ് സിനിമ വർഷങ്ങൾക്ക് ശേഷം ഒരു ഗംഭീര അല്ല വർഷങ്ങൾക്ക് ശേഷം ഒരു ഗംഭീ വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ നല്ലൊരു സിനിമയാണ് ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു എസ്പെഷ്യലി എനിക്ക് ഫസ്റ്റ് ഹാഫ് സത്യം സിനിമ ഞാൻ ഇന്നായത് മറ്റേ സ്വാമീസ് ലോഡ്ജിലോട്ടൊക്കെ ഇവർ പോകുന്ന ആ ഒരു പോയിന്റ് തൊട്ട് അടിപൊളിയായിരുന്നു പണം എന്താ പറയുക ആ കാലഘട്ടത്തിലെ സിനിമ എടുക്കുന്നതും അതുപോലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചും അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സ്പോയിൽ ചെയ്യുന്നില്ല സംഭവം വളരെ സിമ്പിളായിട്ട് പറയുന്നത് രണ്ട് ഫ്രണ്ട്ഷിപ്പ് രണ്ട് പേരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കുന്ന സിനിമയാണ് വേണു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വേണു നാഗവള്ളിയൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത് വേണു നാഗവള്ളി മുരളി മുരളി എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണെന്ന് അറിയത്തില്ല പക്ഷേ ഭയങ്കര ഒരു ഫീൽ ഗുഡ് സിനിമ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഒരു ഫീലിംഗ് ആയിരുന്നു അതായത് സിനിമ ഡയറക്ഷൻ അസിസ്റ്റൻ്റ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഈ സിനിമ വേറെ ലെവലിൽ ഫീൽ ചെയ്യും അതല്ലെങ്കിൽ സിനിമ എടുക്കാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്കും ഒരു വേറെ ലെവൽ ഫീലാണ് ഈ സിനിമ നമുക്ക് സമ്മാനിക്കുന്നത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഇതിൽ ഒരുപാട് ടിപ്പിക്കൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ക്രിഞ്ച് സാധനങ്ങളുണ്ട് ബട്ട് അതൊക്കെ നികേറ്റ് ചെയ്തിട്ട് ഐ വാസ് ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ ദിസ് മൂവി ഞാൻ ചെയ്ത പണികളും ഒക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇറ്റ്സ് സോ നൈസ് അതിൽ പഴയ കാലത്ത് തന്നെ പറയുന്നത് നിനക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ അസിസ്റ്റന്റ് ജോലി ഉണ്ടെന്ന് പറയുന്നൊരു പരിപാടിയാണ് എന്നിട്ട് അങ്ങനെ നമ്മുടെ ദയൻ ശ്രീനിവാസൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്നതും അങ്ങനെ സിനിമ പഠിക്കുന്നതും അങ്ങനെയൊക്കെയാണ് സിനിമ ഞാൻ പറ്റില്ല പിന്നെ കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഗെറ്റ് ഔട്ട് ആൻഡ് എക്സ്പ്ലോർ ഞാൻ വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് എനിക്ക് കുറെ കഴിവുണ്ട് തേങ്ങയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ് യു ഹാവ് ടു പുഷ് യുവർ ലിമിറ്റ്സ് ഞാൻ നാളൊരു യൂട്യൂബറാവും ഞാൻ കുറേ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു അല്ല ഇറ്റ്സ് ഓൾ അബൌട്ട് നൗ ബ്രില്യൻ മൂവി ലവ് ദ മൂവി ഞാൻ ഇത് ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ പടം അന്നല്ലാതെ എനിക്കൊന്നും ഇല്ല പറയാനില്ല പിന്നെ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാർ ദയൻ ശ്രീനിവാസൻ്റെ ബെസ്റ്റ് 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 അതേപോലെ അംഗീകരിക്ക് നല്ല സ്ക്രിപ്റ്റ് മോശ സ്ക്രിപ്റ്റ് അംഗീകരിച്ച് സെലക്ട് ചെയ്യാൻ അറിയാട്ടെ നല്ല സ്ക്രിപ്റ്റിൻ്റെ അങ്ങേരം നല്ല രീതിയിൽ മെനക്കെ ഇടും അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഈ പടം പ്രണവ് മോഹൻലാലിനെ പറ്റി പറയാനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രണബ് മോഹൻലാല് ലാലേട്ടൻ അതായത് ലാലേട്ടനാണ് ഫ്രെയിമിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ലോലേട്ടൻ പുള്ളി എന്ത് സിനിമയിൽ നിന്ന് ആലോചിച്ചു പോകും പക്ഷേ അഭിനയത്തിൽ ഇങ്ങനെ കുറേ സാധനങ്ങളാണ് സത്യം പറഞ്ഞാൽ പ്രണവ് മോഹൻലാൽ അത്യാവശ്യം ചില സ്ഥലത്ത് അതായത് നമുക്കൊരു ഗ്രാഫ് നോക്കുമ്പോൾ ഉണ്ടല്ലോ പുള്ളി ഇങ്ങനെയാണ് മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെയാണ് ചില സ്ഥലത്ത് നല്ലതായി ചില സ്ഥലത്ത് പോഷമായി ചില സ്ഥലത്തും നല്ലതായി ചില സമയത്ത് മോശമായി അതാണ് പുള്ളിയുടെ പ്രശ്നം ബട്ട് യാ ബട്ട് ഹീസ് ഡെഫിനറ്റ്ലി ട്രൈയിങ് സോ ഗുഡ് ട്രൈ ദാൻ കിടിലം അജു വർഗീസ് കിടിലം ഞാൻ പോലെ ബാക്കിയുള്ള സ്റ്റാറിൽ നിവിൻ പോളി നമ്മുടെ നിതിൻ മോളി നിവിൻ പോളി അല്ലേ സോറി നിതിൻ മോളി ഇങ്ങനെ ഞാൻ എത്ര നാളെ ഞാൻ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് നിതിൻ നിതി സോറി നിവിൻ പോളി നിവിൻ പോളി പടത്തിൽ ആടിച്ച് തൂഫാനാക്കി അത് എന്ത് എന്ത് നാച്ചുറലായിട്ടാണ് ആ മനുഷ്യൻ കോമഡി ചെയ്യണത് എന്ത് നാച്ചുറലായിട്ട് ആ ഒരു രക്ഷയില്ല മറ്റേ ഒരു ചില സീനൊക്കെ അയ്യോ ചിരി ചിരിച്ച് ചാവ ഇമാതിരി എഫക്റ്റാണ് പുള്ളി ഞാൻ നല്ല രീതിയിൽ പുള്ളിയെ ഡയറക്റ്റ് ചെയ്യാൻ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ കെടുക്കാൻ പറ്റും പുള്ളി അത് കറക്റ്റ് തരും അതാണ് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസനെ അറിയാം സാധനം പൊളിച്ച് അടുക്കിയിട്ടുണ്ട് മനുഷ്യൻ സെക്കൻഡ് ഹാഫ് അങ്ങനെയാണ് പിന്നെ ബേസിൽ ജോസഫ് ബേസിൽ ജോസഫ് കിട്ടലായിട്ടുണ്ട് ബെയ്സിൽ ജോസഫിന് മുട്ട സാധനമാണ് ഈ യുവൻ വന്ന് ജാടാണെങ്കിൽ വേ പണിയെടുക്കണം അതൊക്കെ അവരുടെ ഒരു സാധനമുണ്ട് അത് ഭയങ്കര ആണ് അത് ഈ സെറ്റിൽ അവരെ ചീത്ത വിളിക്കാൻ പറ്റാത്ത ഇൻഡയറക്റ്റ് ചീത്ത കളിക്കുന്നതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട് നല്ല ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടി ഗംഭീരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഡെഫിനറ്റ്ലി എ ഫീൽ ഗുഡ് മൂവി നമുക്ക് നമ്മൾ ഞാൻ പറയാം നമ്മൾ എത്രയൊക്കെ ക്രിഞ്ചാണെന്നും തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ആ ഒരു ഒരു മ്യൂസിക്കലാണ് പുള്ളിയുടെ സിനിമകൾ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ ഒരു പത്ത് പാട്ട് കാണും ആ പാട്ടും ആ സീനും ആ കാലഘട്ടവും ഒക്കെ എന്ത് മനോഹരമായിട്ടാണ് എടുത്തേക്കുന്നത് ആ മദ്രാസിലെ കാലഘട്ടം എടുത്തേക്കുന്നത് ഗംഭീരമാണ് സോ ആർട്ട് ഡിസൈൻ ആണെങ്കിലും അതിൻ്റെ കോസ്റ്റ്യൂമ് എവ്രിതിങ് പൊളി പൊളിച്ചടുക്കിയിട്ടുണ്ട് വെൽ ഡിസേർവിങ് നിങ്ങൾ ആ വർക്ക് ചെയ്ത ആൾക്കാർ ആൻഡ് യാ പിന്നെ വേറൊരു കാര്യം ബൈ ദ വേ ഇതിൽ വളരെ മോശം പ്രകടനം ചെയ്ത ഒരാളുണ്ട് എന്നെ അഭിനയിച്ചൊരു ആളുണ്ട് ഞാനായിട്ട് അതായത് എന്നെ ഞാൻ എന്നുള്ള ഈ വ്യക്തിന് യൂട്യൂബിൽ ചെയ്യുന്ന ഈ വ്യക്തിയെ അഭിനയിച്ച ഒരാളുണ്ട് വളരെ മോശ പ്രകടനമായിരുന്നു സോ സോറി ടു സേ ഒരു കോൾ വിളിച്ചതെങ്കിൽ ഞാൻ വന്നത് ഫ്രീ ആയിട്ട് ചെയ്തിട്ട് പോയതന്നെ അത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയത് സീക്രട്ട് ഏജൻറ് ഉണ്ട് സീക്രട്ട് ഏജൻ്റിനെ കളിയാക്കുന്നുണ്ട് എനിക്ക് ഗംഭീരമായിട്ട് ചെകുത്താനെ ആക്കിയൊരു ചിറക്കമുണ്ട് അളിയാ നിനക്ക് ഉലിച്ച് വെച്ചിട്ടുണ്ട് അവനെ അങ്ങനെ തന്നെ ഒലിച്ച് വെച്ചിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് ഇനി ഇനി സത്യം പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് യവൻ ചെയ്യണ വീഡിയോ വരെ മറു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ വൺ മില്യൻ ഞാൻ പറഞ്ഞു ഉറപ്പാണ് ഡോക്സസായി ഗംഭീര പടം ബോഡി ഷെയ്ങ് ചെയ്യുന്നവർക്ക് എല്ലാം ആണത്തിനും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ആടി പൊളി പടം എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഓഫ് ഞാൻ പറയാം നമ്മളൊക്കെ ഒരുപാട് ഞാൻ പറയാ ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ ശ്രമിച്ച ആൾക്കാരാണ് അപ്പം ആ സ്ട്രഗിളും അവരുടെ ആ ഒരു പുറയിലുള്ള പരിപാടിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഐ ഹാവ് നീതി പറഞ്ഞ് ഈ സിനിമ കാണിക്കുന്നുണ്ട് ഒരു സിനിമ ഓൺ ആവുന്നു അതുപോലെ ഓഫ് ആവുന്നു അത് ഡ്രോപ്പ് ചെയ്യാനുള്ള ഇത് ഇതാണ് സിനിമ അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പടം പ്രൊഡ്യൂസർ ആദ്യത്തെ പ്രൊഡ്യൂസർ ആയിരിക്കില്ല പിന്നെ വേറൊരു പ്രൊഡ്യൂസർ വരും പിന്നെ വേറൊരു പ്രൊഡ്യൂസർ വരും ഇങ്ങനെയൊക്കെയാണ് സിനിമ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ വന്ന് പറയും അതിനെയാണ് നീയൊക്കെ വിമർശിപ്പിക്കുന്നത് വിമർശനം എന്ന് പറയുന്നത് ആർക്കും ചെയ്യാം അത് ഏത് പ്രോഡക്റ്റും ചെയ്യും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ചെയ്യാം എന്തും ചെയ്യും ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഫൈൻ തിങ് ഇറ്റ്സ് ഓൾ അബൌട്ട് മേക്കിംഗ് ഗുഡ് മൂവീസ് ടെലിംഗ് ഗുഡ് സ്റ്റോറീസ് അതാണ് നമ്മൾ വെറുതെ പേരിന് ഒരു സിനിമ എടുക്കരുത് അതല്ല സിനിമ നമുക്കിഷ്ടപ്പെട്ടെടുക്കണം അത് നൂറ് ശതമാനം ജയിക്കും അതിനി ആരൊക്കെ വന്ന് വിമർശിച്ചാലും ഏത് ലക്ഷക്കണക്കിന് ഹോളുള്ളവൻ വന്നിട്ട് പറഞ്ഞ് തുലയ്ക്കാൻ ശ്രമിച്ചാലും ആ സിനിമ വിജയിക്കും ഞാൻ ഇതെൻ്റെ സ്ട്രിക്ട്ലി എൻ്റെ അഭിപ്രായമാണ് ഗൈസ് നിങ്ങൾ ആ സിനിമ കണ്ടവരാണെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ബിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ല എന്ന് പറയുക വളരെ മാന്യമായിട്ട് പറയാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഐ ലവ് ദിസ് മൂവി പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് രണ്ട് കിടില മൂവീസ് ഗെറ്റ് അഗൈൻ ആവേശം ആൻഡ് വർഷങ്ങൾക്ക് ശേഷം രണ്ടും ശംശം എന്ന് വെച്ച് വരുന്ന സാധനങ്ങളാണ് കട്ഷ്